എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേവതി ശ്രീജിത്ത്. കുക്കിംഗ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട ബജിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന മുട്ട ബജിയല്ല, അല്പം മസാല വെച്ച് സ്റ്റഫ് ചെയ്ത രീതിയിലുള്ള ഒരു മുട്ട ബജിയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മളിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി അതിനായിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയും ഒരു മുക്കാൽ കപ്പ് കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കപ്പ് കടൽമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ മുക്കാൽ കപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് ഞാനിവിടെ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി അതിലേക്ക് നമുക്ക് ഒരു അല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്, അതും കാശ്മീരി ചില്ലി. അത് നിറത്തിനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവ് നല്ല കറക്റ്റ് വരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവോളയും ഒരു രണ്ട് പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില എന്നിവ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് അല്പം ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതി വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓൾറെഡി മാവിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ തീരെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ ബജി തയ്യാറാക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി നമുക്ക് ഓരോ പീസ് മുട്ടയായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കുക. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചു കൊടുക്കണം. കാരണം നമ്മളിത് മാവിലേക്ക് മുക്കുന്ന സമയത്ത് മസാല ഇതിൽ നിന്നും വിട്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വശത്ത് മാത്രമേ നമ്മൾ മസാല വയ്ക്കുന്നുള്ളൂ. ഇത് നമ്മൾ മാവിലേക്ക് വെച്ചിട്ട് ഇതുപോലെയൊന്ന് ഇതിന് മുകളിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തും മാവ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ചെറുതായതുകൊണ്ട് മൂന്ന് മുട്ടകൾ മാത്രമേ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഒരു വശം റെഡിയായിട്ടുണ്ട്, മറ്റേ വശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീരെ ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. രണ്ട് വശവും പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അധികം എണ്ണയൊന്നും ഇതിലേക്ക് പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതുപോലെ ബാക്കി കൂടി തയ്യാറാക്കിയെടുക്കാം. സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ടബജിയെക്കാട്ടിൽ അല്പം വെറൈറ്റി ടേസ്റ്റാണ് ഈ മുട്ടബജിക്ക്. നിങ്ങൾക്ക് മുട്ടബജി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.